പോയ വാരം ഏറെ ശ്രദ്ധ നേടിയ ദൃശ്യങ്ങളിലേക്കാണ് പുത്തൻപുലരി എത്തുന്നത്. സുധാമൂർത്തി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം കഴിഞ്ഞ ആഴ്ചയിലെ വൈറൽ കാഴ്ചയായി. ജൂലൈ 2-നായിരുന്നു രാജ്യസഭയിലെ സുധാമൂർത്തിയുടെ ആദ്യ പ്രസംഗം. പൊതുവിൽ നമുക്കറിയാം സുധാമൂർത്തി റിലേഷൻഷിപ്പ് അഡ്വൈസുകൾ ഉൾപ്പെടെ അല്ലെ വളരെ വൈറലാകുന്ന പേര് കേട്ടാൽ ഇപ്പോൾ വൈറലാണ്. അതെ അതെ തീർച്ചയായും. സുധാമൂർത്തി എവിടെ പോകുന്നു? സുധാമൂർത്തി പൊങ്കാലയിടുന്നു, സുധാമൂർത്തി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, സുധാമൂർത്തിയുടെ ഡ്രസ്, സുധാമൂർത്തിയുടെ ഡയലോഗ്, ഇതിൽ ചിലതൊക്കെ ക്രിയേറ്റ് ചെയ്തും വിടുന്നുണ്ട് സുധാമൂർത്തിയുടെ പേരിൽ. ഓക്കെ, 30 വർഷത്തിലേറെയായി സാരി വാങ്ങിയിട്ട് എന്ന് കഴിഞ്ഞ തവണ മാം പറഞ്ഞതായിട്ട്, പക്ഷേ അതങ്ങോട്ട് ഫോളോ അതറിയില്ല, പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി അത് ഫോളോ ചെയ്യാൻ കുറച്ച്. അതായത് രത്തൻ ടാറ്റ, അമിതാഭ് ബച്ചൻ, അങ്ങനെ ഒരു സാധനമുണ്ട്. അമിതാഭ് ബച്ചൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, അപ്പോൾ അടുത്തൊരാൾ വന്നിരിക്കുന്നു, ഷർട്ടും ടൈയൊക്കെ ഇട്ട് സുമുഖനായ ഒരു ആൾ അമിതാഭ് ബച്ചൻ നോക്കുന്നു. അമിതാഭ് ബച്ചനെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു യാത്രയ്ക്കൊടുവിൽ അമിതാഭ് ബച്ചൻ അങ്ങോട്ട് സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു. ഞാൻ അമിതാഭ് ബച്ചൻ. ഓ ഹലോ, താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്. അപ്പോൾ താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു സിനിമാ നടനാണ്. പുള്ളി വീണ്ടും പറയുന്നു, ഞാൻ അമിതാഭ് ബച്ചനാണ്, ഒട്ടേറെ സിനിമകൾ പറഞ്ഞു. ഞാൻ രത്തൻ ടാറ്റയാണ്, അപ്പോൾ ഞാൻ ഞെട്ടി എന്ന് വെറുതെ. അതുപോലെ സുധാമൂർത്തിയുടെ പേര് പഠിച്ചു വിടുന്നതാണോ? ഒരുപാട് എണ്ണമുണ്ട്, അതൊന്നും കണ്ട്. രാജ്യസഭയിലെ അതെ ആദ്യ പ്രസംഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതൊന്ന് കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. രാജ്യസഭയിൽ ലഭിച്ച 5 മിനിറ്റിലായിരുന്നു സുധാമൂർത്തിയുടെ പ്രസംഗം. താനൊരു രാഷ്ട്രീയക്കാരിയല്ല എന്നായിരുന്നു തുടക്കം. ബുധനാഴ്ച നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുധാമൂർത്തിക്ക് പ്രസക്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് നന്ദി അറിയിക്കുകയും ചെയ്തു. 2024 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുധാമൂർത്തിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ജനം.